നമസ്കാരം എല്ലാവർക്കും. ടോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് കിട്ടിലൻ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ജേഴ്സി പ്രകാശനവും നമ്മൾ ഇന്ന് നടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു അംബാസിഡർ കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷകരമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ഇന്ന് നിങ്ങളുമായി എത്തിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു സുഹൃത്ത് കമന്റ് ഇട്ടിരുന്നു, ഡെസ്ക്ടോപ്പിൽ ലോഗോ ഒക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞ ഒരു കമന്റ് ഇട്ടിരുന്നു. ഒപ്പം ജേഴ്സിയും ഒന്ന് മാറ്റി ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഡെസ്ക്ടോപ്പിന്റെ കാര്യം നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ജേഴ്സിയുടെ കാര്യം നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ഓൾഡ് ജേഴ്സിയാണ്. അപ്പൊ നമ്മൾ പുതിയ ജേഴ്സിയുടെ പ്രകാശന ടൈമിൽ അങ്ങനെ ഓൾഡ് ജേഴ്സി ഇട്ട് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. സോ എന്തായാലും ഞാൻ കമന്റുകളെല്ലാം വായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിടിലനായിട്ടുള്ള ഒരു ജേഴ്സി പ്രകാശന ചടങ്ങിലെ കുറച്ച് കാര്യങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ കാര്യമായിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ അന്ന് ലൈവിൽ വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷെയ്ഡ് മാത്രമാണ് ആ ജേഴ്സിയുടെ കാര്യത്തിൽ നിന്നും മാറ്റം വന്നിട്ടുള്ളത്. ഒപ്പം മൈജിയുടെ ഒരു ലോഗോയും അഡീഷണൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സൈഡിൽ, അതായത് ജേഴ്സിയുടെ സൈഡ് ഭാഗത്തായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ കൊമ്പൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നുള്ള കുറച്ച് ശുഭകരമായിട്ടുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ജേഴ്സിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കിടിലൻ ജേഴ്സി തന്നെയാണ് ഈ പ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള നമ്മുടെ മഞ്ഞപ്പടിയുടെ ഒഫീഷ്യൽ ജേഴ്സി കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് കുതിപ്പ് തുടരാനുള്ള ഒരു ചടങ്ങ് തന്നെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അംബാസിഡറെ കുറിച്ചാണ്. ഇറ്റ്സ് എ ബിഗ് തിങ് ബിക്കോസ് മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അംബാസിഡറായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മലയാളികൾ തന്നെയായിരിക്കും. കാരണം മലയാളികളെ അറിയുന്ന ഒരു അംബാസിഡറെ തന്നെ നമുക്ക് ആവശ്യമാണ് എന്ന് എല്ലാവരുടെയും ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വേൾഡ് വൈഡ് ഫാൻസ് ഉള്ള ഒരു വ്യക്തി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അദ്ദേഹം വളരെ ഹൃദയം തകരുന്ന രീതിയിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ വിട്ടുപോയെങ്കിൽ കൂടി മോഹൻലാൽ എന്ന് പറയുന്ന മറ്റൊരു നമ്മുടെ എല്ലാവരുടെയും ചങ്കിടിപ്പായ ലാലേട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നും അല്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരാധകർക്ക് അതൊരു മോട്ടിവേഷണലായിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മോട്ടിവേഷണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മോട്ടിവേഷണൽ സ്പീക്സ് ഒക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ജേഴ്സി ചടങ്ങിൽ, അതായത് ജേഴ്സിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ലാലേട്ടൻ എത്തിയിരുന്നു. അവിടെ ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ചസ് അദ്ദേഹം നടത്തിയെന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിടിലൻ ബ്രാൻഡ് അംബാസിഡറെ കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ 100% നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ മലയാളി താരം എന്ന് പറയുന്നത് നിവിൻ പോളി ആയിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ബ്രാൻഡ് അംബാസിഡറായി തിളങ്ങിയിരുന്നു. പക്ഷെ ചെറിയ രീതിയിലുള്ള വിവാദങ്ങളും മറ്റു പ്രശ്നങ്ങളും കാരണം അദ്ദേഹം അതിൽ നിന്നും പതുക്കെ വിട്ടുനിന്നു എന്നുള്ളതായിരുന്നു സത്യം. ലാലേട്ടൻ ഇപ്പോൾ വന്നിരിക്കുന്നു, വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്നു. ഇനി വരും 3-4 മാത്രം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കൊടി ഉയരാനായിട്ട് കാത്തിരിക്കുകയാണ് ലോകത്തിലെ ഒന്നടങ്കമുള്ള എല്ലാ ആരാധകരും. നമ്മളും കാത്തിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വെട്ടിക്കെട്ടം തിരിച്ചു വരവിനായിട്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK, നമുക്ക് കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിനായിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.